പി.എസ്.സി. വിന്നേഴ്സ് പ്രസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ജില്ലകളുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഇന്ന് എറണാകുളം ജില്ല. എറണാകുളം ജില്ല രൂപീകൃതമായത് 1958 ഏപ്രിൽ 1. എറണാകുളം ജില്ല രൂപീകൃതമായത് 1958 ഏപ്രിൽ 1. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യത്തെ ജില്ല എറണാകുളം. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ ആദ്യം നിർമ്മിച്ച പള്ളിയാണ് സെൻറ് ഫ്രാൻസിസ് പള്ളി. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ഏറ്റവും പഴക്കം ചെന്ന കോട്ട പള്ളിപ്പുറം കോട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂതമതവിശ്വാസികളുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരമാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബാണ് FC കൊച്ചിൻ. കേരളത്തിലെ ആദ്യ ടൂറിസം ഗ്രാമം കുമ്പളങ്ങി. കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് MV റാണി പത്മിനി. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെയാണ്. രണ്ടായിരത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഓടിയത് എറണാകുളം മുതൽ ഷൊർണൂർ വരെ. കേരളത്തിലെ ആദ്യ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളത്തെ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലാണ്. കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് എറണാകുളം ജില്ലയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറമാണ് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ആദ്യ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് 1968 കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റായ അന്നമ്മ ജേക്കബാണ്. കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷനാണ് ഫോർട്ട് കൊച്ചി. ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്കാണ് ഐരാപുരം. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ടൂറിസം ഗ്രാമമാണ് കുമ്പളങ്ങി. കേരള ഫിഷറീസ് സർവകലാശാലയുടെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ പനങ്ങാട്. ബിനാലേക്ക് ആതിഥേയത്വം വഹിച്ച ഇന്ത്യയിലെ ആദ്യ നഗരമാണ് കൊച്ചി. കൊച്ചി തുറമുഖത്തെപ്പറ്റി പ്രതിപാദിച്ച ആദ്യ വിദേശ സഞ്ചാരിയാണ് മഹ്വാൻ. എടിഎമ്മിലൂടെ പാൽ ലഭ്യമാകുന്ന സംവിധാനം മിൽമ ആദ്യമായി ആവിഷ്കരിച്ചത് കൊച്ചിയിലാണ്. മിൽമ ആദ്യമായി ആവിഷ്കരിച്ചത് കൊച്ചിയിൽ
മിഷനറിമാരുടേതല്ലാത്ത ആദ്യ മലയാള പത്രമാണ് കൊച്ചിയിൽ നിന്ന് 1864 പുറത്തിറങ്ങിയ പശ്ചിമ താരക. മിഷനറിമാരുടേതല്ലാത്ത ആദ്യ മലയാളം പത്രമാണ് കൊച്ചിയിൽ നിന്ന് 1864 പുറത്തിറങ്ങിയ പശ്ചിമ താരക. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഒരു കേരളീയൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല. ഒരു കേരളീയൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് ശ്രീ ശങ്കര സംസ്കൃത സർവകലാശാല. ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. ആവശ്യമായ മുഴുവൻ വൈദ്യുതിയും സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യ പത്രം ലോകമാന്യൻ. കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യ പത്രമാണ് ലോകമാന്യൻ. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിക്കും വൈപ്പിൻ ദ്വീപിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജംഗാറിലാണ് സ്ഥാപിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ATM സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM കൊച്ചിക്കും വൈപ്പിൻ ദ്വീപിനുമിടയിൽ സർവീസ് നടത്തുന്ന ഒരു ജംഗാറിലാണ് സ്ഥാപിച്ചത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ കേരളീയനാണ് ചാൾസ് ഡയസ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ആദ്യ കേരളീയനാണ് ചാൾസ് ഡയസ്. കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട് FACT. കേരളത്തിലെ ആദ്യ രാസവള നിർമ്മാണശാലയാണ് ഫാക്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ സംരക്ഷിത പ്രദേശമാണ് മംഗളവനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പൈനാപ്പിൾ മാർക്കറ്റാണ് വാഴക്കുളം. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചിയെയാണ്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. ഇങ്ങനെ വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയെ അറബിക്കടലിൻ്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് കൊച്ചി ദിവാനായിരുന്ന RK ഷൺമുഖം ചെട്ടിയാണ്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യമാണ് ജപ്പാൻ. കൊച്ചി തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് സഹകരിച്ച രാജ്യം ജപ്പാൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതും റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിൻ സാഗ എന്ന കൃതി രചിച്ചതും റോബർട്ട് ബ്രിസ്റ്റോയാണ്. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാൻ. കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നത് ശക്തൻ തമ്പുരാനെ. കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകര മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകര മേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. കൊച്ചിയെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ പ്രതിനിധാനം ചെയ്ത ഏക വ്യക്തി പനമ്പള്ളി ഗോവിന്ദ മേനോൻ. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പ്രത്യേകത ആദ്യമായി ചൂണ്ടിക്കാട്ടിയത് ആരാണ്? ഡോക്ടർ സലീം അലി. ഡോക്ടർ സലീം അലി. കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആരാണ്? കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആര്? ഉത്തരം ശങ്കരവാര്യർ. ഉത്തരം ശങ്കരവാര്യർ. കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? ഉത്തരം സി അച്യുത മേനോൻ. ഉത്തരം സി അച്യുത മേനോൻ. ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ്?
ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ്? ഉത്തരം കാലടി. ഉത്തരം കാലടി. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ഏതാണ്? കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്ന സ്ഥലം ഏതാണ്? ഉത്തരം ചിത്രകൂടം. ഉത്തരം ചിത്രകൂടം. പെരിയാർ എവിടെ വെച്ചാണ് രണ്ടായി പിരിഞ്ഞ് മംഗലപ്പുഴ, മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ ആകുന്നത്? എവിടെ വെച്ചാണ് പെരിയാർ രണ്ടായി പിരിഞ്ഞ് മംഗലപ്പുഴ, മാർത്താണ്ഡൻപുഴ എന്നിങ്ങനെയാവുന്നത്? ഉത്തരം ആലുവ. ഉത്തരം ആലുവ. 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന സ്ഥലം ഏതാണ്? 1653 കൂനൻകുരിശ് പ്രതിജ്ഞ നടന്ന സ്ഥലം ഏതാണ്? ഉത്തരം മട്ടാഞ്ചേരി. ഉത്തരം മട്ടാഞ്ചേരി. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എവിടെ? എറണാകുളം ജില്ലയുടെ ആസ്ഥാനം? ഉത്തരം കാക്കനാട്. ഉത്തരം കാക്കനാട്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്ന വർഷം 1964. 1964. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978. കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്ന വർഷം 1978. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സതേൺ നേവൽ കമാൻഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. ഓണത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷമായ അത്തച്ചമയം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. ഓണത്തോട് അനുബന്ധിച്ചുള്ള ആഘോഷമായ അത്തച്ചമയം നടക്കുന്നത് തൃപ്പൂണിത്തുറയിൽ. കൊച്ചി രാജ്യത്തെ മാടഭൂമി എന്നും കൊച്ചി രാജാക്കന്മാരെ മാടഭൂപതി എന്നും അറിയപ്പെട്ടിരുന്നു. കൊച്ചി രാജ്യത്തെ മാടഭൂമി എന്നും കൊച്ചി രാജാക്കന്മാരെ മാടഭൂപതി എന്നും അറിയപ്പെട്ടിരുന്നു. കൊച്ചി രാജാക്കന്മാർ കോയിലധികാരികൾ എന്ന ബിരുദമാണ് സ്വീകരിച്ചിരുന്നത്. കൊച്ചി രാജാക്കന്മാർ കോയിലധികാരികൾ എന്ന ബിരുദമാണ് സ്വീകരിച്ചിരുന്നത്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള പോർച്ചുഗീസ് ഇതിഹാസമാണ് ലൂസിയദസ്. വാസ്കോഡ ഗാമ ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചുള്ള പോർച്ചുഗീസ് ഇതിഹാസമാണ് ലൂസിയദസ്. കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മേൽനോട്ടം വഹിച്ച ജാപ്പനീസ് കമ്പനി ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മേൽനോട്ടം വഹിച്ച ജാപ്പനീസ് കമ്പനി ഏതാണ്? ഉത്തരം മിസ്തുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. മിസ്തുബിഷി ഹെവി ഇൻഡസ്ട്രീസ്. കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ്? കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏക വനിതാ ഭരണാധികാരി ആരാണ്? ഉത്തരം റാണി ഗംഗാധര ലക്ഷ്മി. ഉത്തരം റാണി ഗംഗാധര ലക്ഷ്മി. മാടരാജ്യം, ഗോശ്രീ രാജ്യം, കുരുസ്വരൂപം എന്നീ പേരുകളിൽ അറിയപ്പെട്ട രാജ്യമാണ് കൊച്ചി രാജ്യം. മാടരാജ്യം, ഗോശ്രീ രാജ്യം, കുരുസ്വരൂപം എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജ്യമാണ്. കൊച്ചിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ നിയമസംഹിത നടപ്പാക്കിയ ദിവാനാണ് നഞ്ചപ്പയ്യ. കൊച്ചിയിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മാതൃകയിൽ നിയമസംഹിത നടപ്പാക്കിയ ദിവാനാണ് നഞ്ചപ്പയ്യ. കൊച്ചിയിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയ ദിവാനാണ് ശങ്കുണ്ണി മേനോൻ. കൊച്ചിയിൽ അടിമ വ്യാപാരം നിർത്തലാക്കിയ ദിവാനാണ് ശങ്കുണ്ണി മേനോൻ. ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുൻ കൊച്ചി ദിവാനാണ് ആർ കെ ഷൺമുഖം ചെട്ടി. ജവഹർലാൽ നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന മുൻ കൊച്ചി ദിവാനാണ് ആർ കെ ഷൺമുഖം ചെട്ടി. കേരള നിയമസഭാ അംഗമായി നിയമസഭയ്ക്ക് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം മത്തായി ചാക്കോ ആണ്. കേരള നിയമസഭാ അംഗമായി നിയമസഭയ്ക്ക് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം മത്തായി ചാക്കോ. കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിലായിരുന്നു ചടങ്ങ്. കേരള നിയമസഭാംഗമായി നിയമസഭയ്ക്ക് പുറത്ത് വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത ഏക അംഗം മത്തായി ചാക്കോ. കൊച്ചിയിലെ ലേക് ഷോർ ആശുപത്രിയിൽ വെച്ചായിരുന്നു ചടങ്ങ്. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലം. ഹൈറേഞ്ചിൻ്റെ കവാടം എന്നറിയപ്പെടുന്നത് കോതമംഗലം. വ്യവസായങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആലുവ. വ്യവസായങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് ആലുവ. പ്രാചീനകാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്ന ജില്ലയാണ് എറണാകുളം. പ്രാചീനകാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്ന ജില്ലയാണ് എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള ജില്ലയും എറണാകുളമാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തു മത വിശ്വാസികളുള്ള ജില്ലയും എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയും എറണാകുളമാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന ജില്ലയും എറണാകുളമാണ്. സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലയും എറണാകുളമാണ്. സ്പീഡ് പോസ്റ്റ് സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ ജില്ലയും എറണാകുളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ലയും എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ലയും എറണാകുളം. ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല, ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള ജില്ല എന്നിവ എറണാകുളമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ലയും കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ ജനതയുള്ള ജില്ലയും എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ പഞ്ചായത്താണ് പാമ്പാക്കുട. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. കേരളത്തിലെ ആദ്യ ഡീസൽ വൈദ്യുത നിലയം ബ്രഹ്മപുരം. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താനിക്കാട്. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പഞ്ചായത്താണ് പോത്താനിക്കാട്. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് കളമശ്ശേരി. ഇന്ത്യയിലെ ആദ്യ സ്റ്റാർട്ടപ്പ് വില്ലേജാണ് കളമശ്ശേരി. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യ ബാല സൗഹൃദ പഞ്ചായത്താണ് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിലെ ആദ്യ ഹരിത ഗ്രാമമാണ് തുരുത്തിക്കര. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേര്യമംഗലം. കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. കേരളത്തിലെ ഏക ആന പരിശീലന കേന്ദ്രമാണ് കോടനാട്. ദേശീയ നിയമ സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ്. ദേശീയ നിയമ സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്നത് നോർത്ത് പരവൂരിൽ. 1982 നോർത്ത് പരവൂരിൽ. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടന്നത് 1982 നോർത്ത് പരവൂരിൽ. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കേരളത്തിലെ ഏറ്റവും വലിയ പുരാവസ്തു മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം മട്ടാഞ്ചേരി. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പഴയ സിനഗോഗ് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം മട്ടാഞ്ചേരി. വിനോദസഞ്ചാര വികസനത്തിനായി സംഘടിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായൽ കൊച്ചി കായൽ. വിനോദസഞ്ചാര വികസനത്തിനായി സംഘടിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധി വള്ളംകളി നടക്കുന്ന കായലാണ് കൊച്ചി കായൽ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് മാക്കാച്ചിക്കാട. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് മാക്കാച്ചിക്കാട. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് തൃപ്പൂണിത്തുറ. കൊച്ചി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു തൃപ്പൂണിത്തുറ. ഗോശ്രീ എന്ന് പഴയകാലത്ത് അറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊച്ചി. കൊച്ചിയിലെ ആദ്യ ദിവാനാണ് കേണൽ മൺറോ. കൊച്ചിയിലെ ആദ്യ ദിവാനായിരുന്നു കേണൽ മൺറോ. ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി. മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിലാണ്. മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി ആശുപത്രി ആരംഭിച്ചത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള. കേരളത്തിലെ ആദ്യ IPL ടീം കൊച്ചിൻ ടസ്കേഴ്സ് കേരള.